Stay. നമസ്കാരം, യാത്രാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എന്റെ സ്റ്റുഡിയോ സായി വെഡിങ് സിനിമാസ്. ഇവിടെയാണ് യാത്രാ ചാനലിന്റെയും ഹരിപ്പാടൻസിന്റെയും മറ്റു എഡിറ്റിംഗ് നടക്കുന്നത്. അതുകൂടി പ്രേക്ഷകരെ ഇന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ തന്നെ ഈ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇന്ന് കാസർഗോഡ് നിന്നും കന്യാകുമാരി വരെ രണ്ട് ചെറുപ്പക്കാർ, ടിൻസാണ് അവര്. അവര് ഗോഡ്വിൻ ഗ്ലോറിൻ എന്ന രണ്ട് ചെറുപ്പക്കാര് മയക്കുമരുന്നിനെതിരെ ഇന്ന് ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികളെയൊക്കെ കാർന്ന് തിന്നുന്ന മയക്കുമരുന്നിനെതിരെ ഉള്ള ഒരു കുതിരയിലുള്ള ഒരു സവാരി, ലക്ഷ്യം ലഹരിക്കെതിരെ ഉള്ള ഒരു പോരാട്ടമാണ്. പന്തളത്ത് വെച്ച് കണ്ട ആ ചെറുപ്പക്കാരുടെ യാത്രയുടെ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്ന് കേരളത്തിൽ നേരിടുന്ന ലഹരി എന്ന വിപത്തിനെ നേരിടാൻ വേണ്ടി രണ്ട് യുവാക്കൾ നടത്തുന്ന ശ്രമമാണിത്. അതായത് അവർ കാസർഗോഡ് നിന്നും കന്യാകുമാരി വരെ ഒരു കുതിരവണ്ടിയിൽ, അതായത് ആ ഒരു ആശയം, അവർ ടിൻസാണ്, അവരുടെ വ്ളോഗ് ചെയ്യുന്നവരാണ്, ടിൻസ് വ്ളോഗ് എന്നാണ് അവരുടെ ഇതിൻ്റെ പേര്. നിങ്ങൾ ഈ ചാനൽ കയറിയാൽ അവരുടെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവർ രണ്ട് പേരും കൂടി ചേർന്നുള്ള ഒരു സംരംഭമാണ് ഈ കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ. അപ്പോൾ കണ്ടിട്ട് ഒരു കസ്റ്റമറാണ് വിളിച്ച് പറയുന്നത് ഇത് ചെയ്യണമെന്ന് പറയുകയും അപ്പോൾ ഞാനവരെ പന്തളത്ത് വന്ന് കുളനട സ്ഥല എന്ന സ്ഥലത്ത് വന്ന് ഇവരെ കാണുകയാണ് ഉണ്ടായത്. അവരുടെ ലക്ഷ്യം കണ്ടില്ലേ, ലഹരിയോട് എന്നോ പറയാം. അത് ചെറുപ്പക്കാർക്ക് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പ്രചോദനമാണ് നമുക്ക്. ഈ യൂത്ത് എന്നത് കലാലയങ്ങളിലൊക്കെ ഏറ്റവും വലിയൊരു വിപത്തായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇതാണ്. അപ്പോൾ അതിനെതിരെ ഇവർ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. പേരെന്താ നിങ്ങളുടെ? എന്റെ പേര് ഗോഡ്വിൻ, ഇത് ഗ്ലോറിൻ. എന്റെ പേര് ഗ്ലോറിൻ. ഗോഡ്വിൻ ഗ്ലോറിൻ. ഗ്ലോറിൻ, ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളിപ്പോ എന്ത് വിദ്യാഭ്യാസം ഇപ്പം കഴിഞ്ഞു? ഞാൻ ബി എ സോഷ്യോളജി കഴിഞ്ഞു. സോഷ്യോളജി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം ചുമ്മാ നിൽക്കുകയാണോ? അല്ല, ഞങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ടാ. മെഡിക്കൽ ഷോപ്പ്. എവിടെ സ്വദേശം? എവിടെ? നാട്ടകം. കോട്ടയം. കോട്ടയം. നാട്ടകത്താണല്ലേ. ഇങ്ങനെ ഒരു ആശയം എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്താ എങ്ങനെ വന്നതാണ്? നമ്മളിപ്പം മെയിനായിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ലഹരിയാണ്. എനിക്കൊന്ന് സെവൻത് തൊട്ട് ഒരു ടെൻത് അല്ലെ പ്ലസ് ടു കാലഘട്ടത്തിൽ ആ ഒരു പിള്ളേരെ മെയിനായിട്ട് ഇത് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ലഹരി വേണമെന്നല്ല, ലഹരി വേണം, പക്ഷേ അതിങ്ങനെ യാത്രകളോടും അല്ലെങ്കിൽ പെറ്റ്സിനോടോ അങ്ങനെയൊക്കെ ആയിരിക്കണം. അതാണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് സമൂഹത്തിന് വേണ്ടി. ഈ ഒരു കുതിരയിലാണ് അവരുടെ യാത്ര. വെള്ളക്കുതിരയാണ്, എന്തിനും ഐശ്വര്യമാണല്ലോ വെള്ള കുതിര എന്ന് പറയുന്നത്. അപ്പോൾ വെള്ള എന്ന് പറയുന്ന ഒരു ശുഭപ്രതീക്ഷ, അതായത് നന്മയുടെയൊക്കെ പ്രതീകം, അത് തന്നെയാണ് അവർ വെള്ളക്കുതിര തിരഞ്ഞെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അതെന്ന് പറഞ്ഞു നിങ്ങളുടെ തീം? ഞങ്ങളിപ്പോൾ നമ്മുടെ തീമായിട്ട് എടുത്തേക്കെന്ന് പറയുന്നത് ലഹരിക്കെതിരെ കേരളവും ലഹരിക്കെതിരെ ഞങ്ങളും, അതാണ് ഞങ്ങളുടെ തീമെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് കൊടുക്കാന്നുള്ളതാണ്. കുടുംബമൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ പപ്പായും മമ്മിയും പെങ്ങളും ഉണ്ട്, പിന്നെ വല്യപ്പച്ചന്മാരുണ്ട്, മമ്മിയുടെ പപ്പായും പപ്പാടെ പപ്പായും വീട്ടിലുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾ ഈ കുതിരവണ്ടി എന്ന് ഇപ്പൊ പല നമുക്ക് എങ്ങനെയും ട്രാവൽ ചെയ്യാം, പക്ഷെ നമ്മള് കുതിരവണ്ടി എന്താ? ഞങ്ങളൊരു 3 വർഷം, ഞങ്ങൾക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു 3 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹം, നമ്മള് ഫസ്റ്റ് ഞങ്ങൾ കുതിര മേടിക്കുമ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹം, നമ്മൾ ഇവിടെ ഒരു യാത്ര ചെയ്യണം, കുതിരയിൽ ഒരു യാത്ര ചെയ്യണമെന്ന്. അതായത് പഴമയം നിലനിർത്തി അങ്ങനെ, അതായത് പെട്രോൾ അടിക്കണം. മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുതിരക്കാരുടെ അടുത്ത് പോകണം എന്നായിരുന്നു. അങ്ങനെ അതാ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ തന്നെ പോകണം, അങ്ങനെ ഒരു ആശയമാണ് മനസ്സിലാദ്യം വന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ അപ്പൊ ആദ്യമേ അതിൽ വണ്ടിയിൽ പോകാമെന്നാക്കി. ഇനിയിപ്പോ പിന്നെ വിചാരിച്ചടാ കുതിരയെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കേരള ട്രിപ്പായിട്ട് നടത്തിയാലോ. അപ്പൊ 2.5 വർഷം മുമ്പ് ആഗ്രഹിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോഴാണ് ആഗ്രഹം സഫലമായത്. യാത്ര എവിടെ മുതൽ എവിടെ വരെയാണ് നിങ്ങളുടെ? കന്യാകുമാരി വരെ. അപ്പൊ ഇപ്പൊ എത്ര ദിവസമായി നിങ്ങളുടെ? 1 മാസമായി. 1 മാസമായി. അപ്പൊ ഒരു ദിവസം നിങ്ങൾ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത്? 25 കിലോമീറ്റർ ഒക്കെ നമ്മൾ കവർ ചെയ്യാറുള്ളൂ. കവർ ചെയ്യാറുള്ളേ.
നമ്മൾ ഇതിനിടയ്ക്ക് മെയിൻ ഒരു പ്രശ്നം അങ്ങനെ നമുക്ക് സംഭവിച്ചത്, അതായത് ആനിമൽ ഡിപ്പാർട്ട്മെന്റ് വലിയ ഫേക്ക് ന്യൂസ് ആയിട്ട് പോയായിരുന്നു നമ്മൾ 100 കിലോമീറ്റർ ഡെയിലി ട്രാവൽ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട്, കുതിരേനെ നടത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് നേരിട്ട്, അതായത് പിന്നെ അതിന്റെ പേരിൽ കേസും കാര്യങ്ങളും യാത്ര നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ യാത്ര നമ്മൾ തുടങ്ങിയാൽ നമ്മൾ നിർത്തത്തില്ല, കാര്യം വെച്ചാൽ നമ്മൾ അത്ര ആഗ്രഹിച്ചിറങ്ങി. യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി, മനസ്സിലാക്കിയാൽ മതി. അപ്പം അത് ഇപ്പൊ അവരും ക്ലിയർ ആയി, കാര്യം ഫേക്ക് ന്യൂസ് തന്നെയായിരുന്നു. അങ്ങനെ ആരോ ഒരാൾ അയച്ചു, അവരത് ക്ലിയർ ചെയ്തെന്ന് മാത്രമേ യാത്രയെ അത് ബാധിക്കുന്നില്ല. അല്ലല്ല, അവർ ആദ്യം പറഞ്ഞിരുന്ന അങ്ങനെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ അവിടെ നിന്ന് ഈ കാസർഗോഡ് തുടങ്ങുമ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ജനങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെ? സപ്പോർട്ടാണ്, അതായത് ആൾക്കാരെല്ലാം നല്ല സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ട്. അതായത് പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എന്താണെങ്കിലും 1% അല്ലെങ്കിൽ അതിലൊരു 0.5% ആൾക്കാർ എന്തെങ്കിലും ഒരു എണ്ണാൻ പറ്റുന്ന ആൾക്കാർ എന്തായാലും ഈ കുശുമുണ്ടായ്മൊക്കെ വരില്ല, അവര് എതിർക്കും അത് എന്നേ ഉള്ളു. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നതിൽ ഞങ്ങൾക്ക് ഈ യാത്രയെ കൂടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി, ഓരോരുത്തരും പഠിക്കാൻ പറ്റി. അതായത് ജാതി മതം അങ്ങനെ ഒരുന്നില്ല, ഒരു മനുഷ്യനുള്ള ഒരു സ്നേഹം മാത്രം, അതായത് നമുക്ക് അതാ കിട്ടിയത് മെയിൻ ആയിട്ട്. അവരെ എല്ലാ ജില്ലക്കാരും ഓരോന്നോരോന്നും ധരിച്ചു വെച്ചിരിക്കുന്ന അതെല്ലാം വേറെ. അതായത് ഇങ്ങനെ ഒരു മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് കണ്ണൂരുകാർ ഭയങ്കര പ്രശ്നക്കാരാണ്, അടി കുത്ത് ബഹളം എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഓപ്പോസിറ്റ് അവരാണ്. അതായത് ഇത്രയും ജില്ലകൾ ഞങ്ങൾ കവർ ചെയ്തല്ലേ, ഏറ്റവും മനുഷ്യത്വം അല്ലെ ഏറ്റവും സ്നേഹമുള്ള ഒരു ജില്ലക്കാരൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരുകാരാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആണെങ്കിലും പക്ഷെ നമ്മൾ, അതായത് നമ്മൾ സത്യസത്യമായിട്ട് നമ്മൾ പറയണമല്ലോ. നിങ്ങളൊരു കുതിര അല്ലെങ്കിൽ കുതിരയെ സഞ്ചരിക്കാം അല്ലെങ്കിൽ കുതിര വണ്ടിയിൽ സഞ്ചരിക്കാം, അപ്പൊ ഈ ഒരു രീതിയിൽ ഇത് മോഡൽ ചെയ്ത് എന്താണ്? അതായത് ആദ്യം ഞങ്ങൾ സെൽഫ് റൈഡ് ചെയ്തിട്ട് കുതിരയിൽ തന്നെ പോകാനായിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ ലഗേജ് അല്ലെങ്കിൽ കുതിരയുടെ ഫീഡ്, നമ്മൾ കുതിരനെ പട്ടിണ്ടി കിട്ടിട്ടോ നമുക്ക് കൊണ്ടുപോകണം യാത്ര ചെയ്യാൻ പറ്റില്ല, പല പുല്ല് മാത്രം കൊടുത്തോണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് കുതിര വണ്ടിയിലേക്ക് ഞങ്ങൾ മാറിയത്. അപ്പം അതിനുവേണ്ടി തന്നെയായിട്ട് ഇപ്പൊ വണ്ടി ക്രമീകരിച്ചത് നമ്മൾ ആ യാത്രയ്ക്ക് വേണ്ടി മാത്രം. മാക്സിമം ഇതിപ്പോ നമ്മളൊരു 90 കിലോ ആകെ വന്നിട്ടുള്ളൂ വണ്ടി, ഫുള്ള് ടോട്ടല് കൂട്ടിയാലും. പിന്നെ ലഗേജിന്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളു വന്നിട്ടുള്ളൂ. അവരുടെ വാഹനം കണ്ടോ, അതിന് എല്ലാ സജ്ജീകരണവും ഉണ്ട്. അതായത് ലൈറ്റ് വെയിറ്റ് ആണ്, അത് 90 കിലോയേ ഇതിനകത്ത് ആവറേജ് വരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇതിനകത്തുള്ളൊരു ഇതെന്താ ഈ താഴെ ഇത് ഇതിന്റെ ഒരു, അതായത് നമ്മള് ഇപ്പം ഇത്ര ലോങ് ട്രാവലിംഗ് ആയതുകൊണ്ട് നമ്മളൊരു അഡീഷണൽ ബ്രേക്ക് ആയിട്ടുണ്ട്. സാധാരണ കുതിരവണ്ടികൾ ബ്രേക്കിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ ട്രാവലിംഗിൽ ചിലപ്പോൾ കുത്തിറക്കം കാണും, കയറ്റത്തിനേക്കാളും വലിയ പ്രശ്നം കുത്തിറക്കങ്ങളാണ്. അപ്പം ചുരങ്ങൾ കാണും, അപ്പൊ അതിൽ നമ്മൾ ഒരു ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക് ബ്രേക്ക് വെച്ചേക്കുന്നത്. അത് നമ്മളിവിടെ പെഡലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഇത് ലഗേജ് സ്പേസാ, ഇത് കുതിരയുടെ ഫീഡ് വെക്കാനായിട്ട് നമ്മുടെ ലഗേജ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ചെറിയ ലഗേജ് സ്പേസ് ആയിട്ട് ഇവിടെ. ഇതും ഈ സീറ്റും തുറക്കാൻ ഇത് രണ്ട്. അപ്പൊ അത് രണ്ടും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്താ, കാരണം സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചതാ. പിന്നെ നമ്മളിപ്പോ ഓരോ കുതിരയിലും സാധാരണ എല്ലാ വണ്ടിയിലും ഇത് ഒറ്റ വെൽഡിങ് അങ്ങ് ചെയ്ത് വെക്കുക. അപ്പൊ ഇതിപ്പോ നമ്മൾ ചെയ്തേക്കുന്നത് പല ആംഗിളിൽ വൈഡ് ആക്കുകയും ചെയ്യാം, ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കാൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ. അതായത് ഏത് കുതിര മാറി നമുക്ക് വേണമെങ്കിലും ഈ വണ്ടി ഉപയോഗിക്കാം. ആ വ്യത്യാസം വരും, നമുക്ക് ഹൈറ്റ് അപ്പോൾ വണ്ടി നേരെ നിൽക്കും, നേരെ നിൽക്കും. ആ ഒരു സെറ്റപ്പാണ് നമ്മളിപ്പോ ചെയ്യുമ്പോൾ. എവിടെയാ ഇത് ചെയ്തെടുത്ത്? ഇത് കൂത്താട്ടുള്ളത് ചെയ്തത്. അതായത് ആ ചേട്ടൻ ഇതുപോലെ ഒരു കുതിര ഭ്രാന്തനാണോ വേണം പറയാം. അപ്പൊ പുള്ളിയുടെ നമ്മളിങ്ങനെ ട്രാവലിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും, അപ്പൊ പുള്ളി ഒരു വണ്ടി ഓൾറെഡി ഇങ്ങനെ ഒരു കാളവണ്ടി കുതിര വണ്ടിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തായിരുന്നു, തടിവീലുള്ള ടൈപ്പ്. അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേനും പുള്ളി പറഞ്ഞ് എടാ അങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. പുള്ളിയും ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്, പക്ഷെ ഫസ്റ്റ് ടൈമിൽ തന്നെ സക്സസ് ആയി. പിന്നെ വീലിടുന്നതിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നത്, അതായത് തടിയുടെ വീലിട്ട് കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ പിന്നെ ഇത് ഫുള്ള് ലൈറ്റിൽ കൊടുത്തിട്ട് നമ്മുടെ ഹിമാലയൻ ബൈക്കിന്റെ റിം എടുത്തിട്ട് ഫുള്ള് വേറെ സ്പോക്ക് വെച്ച് പിടിപ്പിച്ചതാണ് കമ്പിയെല്ലാം. എന്നിട്ട് അതിൽ നമ്മൾ ഹിമാലയത്തിന്റെ ടയർ ഫ്രണ്ട് ടയറാണ് നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പൊ ഇച്ചിരി ഹൈറ്റും കിട്ടും, ഇച്ചിരി കണ്ടാൽ ലുക്ക് കാണും. അപ്പൊ അതിനുവേണ്ടി പിന്നെ ഇത് നമ്മൾ മറ്റേ പിക്കപ്പിന്റെ പ്ലേറ്റ് ആയിട്ടേക്കുന്നത്, എയ്സ് ഒക്കെ വന്നിട്ട് വണ്ടിയിലെ ഷോക്കബ്സ് വെക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ റൗണ്ട് അടിക്കും കറങ്ങും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തപ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം, പ്രത്യേകിച്ച് ഈ ഫാദറൊക്കെ ചിലപ്പോ സപ്പോർട്ട് ചെയ്യായിരിക്കും, പക്ഷേ അമ്മമാർക്ക് എപ്പോഴും പേടിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു കാറിലോ ടൂ വീലർ സഞ്ചരിക്കുന്ന പോലെ അല്ല. ഇത്രയും ദിവസം ഇപ്പൊ 1 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, അപ്പൊ ഇത്രയും ദിവസം നമുക്ക് ഫോൺ വഴി ഒരു കോണ്ടാക്ട് ഉണ്ടെന്നല്ലാതെ യാതൊരു തരത്തിലുള്ള, അതായത് മെയിൻ അത് ഇതൊന്നുമല്ല. നമ്മളിപ്പം അപ്പന്മാരെന്ന് പറയുമ്പോഴത്തേന് അവർ കൂടുതൽ യാത്രകളും അല്ല ജോലി തിരക്കുമായിട്ട് നടക്കുന്നത്, അവർ പുറലോ അടിച്ചൂടെ ബന്ധപ്പെട്ടു. അമ്മമാരെന്ന് പറയുമ്പോൾ എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ അവർ ചെറിയ ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പൊ അവർക്ക് ഒരു പേടി ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ അമ്മമാരുടെ ആണല്ലോ മെയിൻ ആയിട്ടുള്ളത്, മക്കളല്ലേ. അപ്പൊ പോകുമ്പോൾ പേടിയുണ്ടോ? ഫുഡും കാര്യങ്ങളും അസുഖങ്ങളും വരും ദിവസം വിളിക്കും. ഒരു മണിക്കൂർ ഇടവിട്ട് വിളിച്ചോണ്ടിരിക്കും.
യാത്രയിൽ നിങ്ങൾ ടിൻസാണ്, നിങ്ങൾ ഒരേ ഫേസ് വേണം, ഒരേ ഇത് വേണം. അപ്പം പിന്നെ നിങ്ങൾക്ക് ഈ യാത്രയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അനുഭവങ്ങൾ ഞങ്ങളെ നമ്മൾ ലഹരിക്കെതിരായിട്ടാണല്ലോ മെയിൻ ഇറങ്ങി തന്നെ. പക്ഷെ അന്നേരം ഞങ്ങൾ അതായത് ഞങ്ങൾ ട്രാവലിങ്ങിനിടയ്ക്ക് നമുക്കായിട്ട് കിട്ടിയെന്നല്ല, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കണ്ട കാഴ്ചകളാണ്. അതായത് എറണാകുളത്ത് നമ്മൾ ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ നൈറ്റാണ് ട്രാവൽ ചെയ്ത്. അപ്പോൾ ആ സമയത്ത് ആദ്യം മുടി വളർത്തിയ പിള്ളേരെ നമ്മൾ കണ്ട്, അപ്പം ദൂരെ നിന്ന് കാണുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചിരിക്കാം ആ പിള്ളേർ ആരെങ്കിലും നിൽക്കുമായിരിക്കും, അപ്പം സ്മോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇരുട്ടില്ല, നമുക്ക് സ്മോക്ക് ചെയ്യുമ്പോൾ നല്ലതായിട്ട് അറിയാം കാണുമ്പോഴത്തേന്. അപ്പം ഞങ്ങൾ അടുത്ത് ചെന്നപ്പോഴാണ് ആമ്പിള്ളേരല്ല പെൺകുട്ടികളാണ്, അതായത് ഒരു 10-24-26 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ പബ്ലിക്കായിട്ട് നിന്നിട്ട് കഞ്ചാവ് വലിക്കുന്നു. കഞ്ചാവ് അത് ഈ സാധനം നമുക്കിത് നമ്മളിപ്പം 2 മണി സമയത്താ നമ്മളിപ്പോൾ ടിവിയിലോ അല്ല വാർത്തയിലോ ഇപ്പം സിനിമയിലൊക്കെ കാണുന്നതാണ് ഈ സാധനം എങ്ങനെ ഇരിക്കുന്നതെന്നും ഉപയോഗിക്കുന്ന രീതികളൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സാധനം എന്താണെന്നുള്ളത്. അപ്പം അത് ഇത് റിക്വസ്റ്റ് ആയിട്ടോ, അതായത് വീട്ടിൽ മാതാപിതാക്കളതിനെ പ്രതികരണം എന്തെങ്കിലും ചെയ്തോ? ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം വെച്ചാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ കാര്യം നോക്കിയാൽ സിറ്റുവേഷൻ ഇതാണ്, നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ വേണം. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടാകുന്ന ഗ്യാങ്ങും അത്രത്തോളം സ്ട്രോങ്ങ് ആണ്. നമ്മൾ രണ്ടുപേര് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത് റിക്വസ്റ്റ് ആയിട്ട്, അതായത് പിന്നെ ഇത് കാണുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതി. ഇപ്പം നമുക്കൊരു പദവിയിൽ ഇരിക്കാത്തതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള രീതികളേ ഉള്ളൂ, നമുക്കത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം, ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ ഇതിലിപ്പം മെയിനായിട്ട് വീട്ടിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളത്, കാരണം വെച്ചാൽ ഒരു ലിമിറ്റിൽ വിട്ടിട്ട് ആർക്കും ഒരു ഒരു ഫ്രീഡം കൊടുക്കരുത്. അതായത് നമ്മൾ മക്കൾ പുറത്ത് പോയാൽ എന്താ ഏതാ ചെയ്യുന്നതെന്ന് അറിയണം. കാരണം വെച്ചാൽ ഇപ്പം സംബന്ധിച്ചുള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും വളർന്നു വന്നു കഴിയുമ്പോഴത്തേന് അപ്പനും അമ്മ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പേടിയില്ല. മെയിനായിട്ട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് പ്രായപൂർത്തിയായി എന്നുള്ള ഒറ്റ വാക്കാണ്. അപ്പം എന്ത് പ്രായപൂർത്തിയാണ്, നിങ്ങളുടെ മക്കളാണ് അവർ. ഈ കുതിരയുടെ പേരെന്താ? കുതിരയുടെ പേര് അലക്സി എന്നാണ്. അലക്സി അലക്സി. ഓക്കെ, ഇതിന് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഇത്? ശരിക്കും നമ്മൾ ഫ്രണ്ട് വഴി വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പം ഇതിന് ട്രെയിനിങ് ഒക്കെ എങ്ങനെയാ ട്രെയിൻ ചെയ്ത്? പെർഫെക്റ്റ് അല്ലായിരുന്നു, കാർട്ട് വലിക്കത്തില്ലായിരുന്നു. കാർട്ട് നമ്മളിപ്പോ വലിക്കാൻ പഠിപ്പിച്ച ഹോർസിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. യാത്രക്ക് ഇറങ്ങി തിരിച്ചു നമ്മുടെ കൂടെ നമ്മുടെ ഒരാളായിട്ട് നമ്മുടെ കൂടെ തന്നെ ഈ 400 കിലോമീറ്റർ ഒരു പ്രശ്നമില്ലാതെ അവനും പരിഭവങ്ങളില്ലാതെ ഇത്ര വന്നുള്ളതാണ്. ഇപ്പൊ യാത്രയിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര സപ്പോർട്ടായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. അതായത് വെറ്റിനറി ഭാഗത്തുനിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടാത്ത, പിന്നെ ഞങ്ങളൊരു യൂട്യൂബേഴ്സ് ആണ്. പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് കിട്ടിയേക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ. കാര്യം വെച്ചാൽ ഒത്തിരി പേര് വീഡിയോസ് എടുക്കാൻ വന്നു ഇപ്പം ഇപ്പം യാത്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലിൽ തന്നെ. അത് അപ്പം ഇത് ഇവർ ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഒരു വീട്ടിൽ സ്റ്റേ ഐഡിയ ചെയ്യണോ അല്ലെങ്കിൽ ഒരു സ്ഥലങ്ങളിൽ ചെയ്യുമ്പോഴത്തേനോ നമുക്കൊരു ഐഡൻറ്റിറ്റി ആയി കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് സ്റ്റേയുടെ കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ട് ഇതായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം വെച്ചാൽ ആ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരുമ്പോൾ നമുക്ക് കൂടുതൽ യാത്രയിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് നല്ല ഒരു ഓൾ ദി ബെസ്റ്റ് പറയുമോ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഒരാൾ നല്ലത് പറഞ്ഞു നമ്മുടെ വിജയം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരാൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബേഴ്സ് നമ്മളെ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. ഒരു ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ പന്തളത്ത്, അതായത് കുളനട ആണ്, അതായത് ഇവിടെ ഒരു പാർക്കുണ്ട്. ഈ പാർക്കിൻ്റെ ഒരു പ്രകൃതി ഭംഗിയും ഈ പിന്നെ കുതിരയ്ക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനും അത് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള ഉണ്ടല്ലേ അവിടെ നിന്നത് ഭക്ഷണം കഴിക്കുക. ഇതിലേക്കുള്ള ഭക്ഷണമൊക്കെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? അത് നമ്മൾ പറഞ്ഞൊരു മിക്സ് ചെയ്യിപ്പിച്ചൊരു ഫീഡുണ്ട് നമുക്കായിട്ട്. അത് പലരും പല രീതിയിലും മിക്സ് ചെയ്യിപ്പിക്കുന്ന ഓരോ കുതിരകൾക്കും നമ്മളിപ്പോൾ മിക്സ് ചെയ്യിപ്പിച്ചൊരു ഫീഡുണ്ട്. ഓട്സും ബാർലി കടലത്തൊലി എല്ലാം ഇട്ടിട്ട് നമ്മളൊരു ഫീഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ തീരുന്നനുസരിച്ച് ഇടയ്ക്ക് പ്രാവശ്യം കാലിക്കറ്റിൽ നിന്ന് വീട്ടിൽ കാലിക്കറ്റിലേക്ക് കൊണ്ടുതന്നായിരുന്നു വീട്ടിൽ നിന്ന്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ട്രാവലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫീഡ് നമ്മളിപ്പോൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലേ? ആ അപ്പം ബ്രീഡ് അതുപോലെ കളറൊക്കെ കറക്റ്റ് എങ്ങനെ നിങ്ങൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ കാത്തിയവരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് തന്നെ കാത്തിയവാടി എന്ന് പറഞ്ഞിട്ട് ചിലടത്ത് കാത്തിയവരി ചിലടത്ത് കാട്ടാടി എന്ന് പറയും. നമ്മുടെ ഇവിടെ കൂടുതൽ കാത്തിയവരി എന്ന് തന്നെ പറഞ്ഞാൽ കാത്തിയവരി എന്ന് പറഞ്ഞ ബ്രീഡാണ്. അതുപോലെ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ സബ്ജബ് എന്ന് പറഞ്ഞിട്ട് അതായത് അവര് ഈ കുതിര വേണ്ട വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പൊ യാത്ര തുടങ്ങുകയാണ്, വണ്ടി സെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അവരിവിടെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവുകയാണ്.
ലഹരിക്കെതിരെ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി. അതായത് കലാലയങ്ങളിൽ നിന്ന് ലഹരിയുടെ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നതാണ് പറയാൻ. അതിനെതിരെ സർക്കാരൊക്കെ നല്ല പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കൂടി ഇതിനൊക്കെ എതിരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത്. കുതിരയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറച്ചു നേരമൊക്കെ അവർ നടക്കുകയും ചെയ്യുന്നുണ്ട്. I'm not going to do that.